ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് പൊട്ടറ്റോ ബൈറ്റ്സ്. എളുപ്പമായിട്ട് ഉണ്ടാക്കാനായിട്ട്, 10 മിനിറ്റ് മുമ്പ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പൊട്ടറ്റോ ബൈറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഡിയം 3 ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്കിത് പുഴുങ്ങണം. അപ്പോൾ ഞാൻ ഇത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പുഴുങ്ങിയിട്ട് സ്കിന്നൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. അപ്പം അടുത്തതായിട്ട് ഞാനൊരു പാൻ എടുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നല്ല ജീരകമാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. അപ്പം നല്ല ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടാ പൊടിയായിട്ട് അരിഞ്ഞിട്ട് വെളുത്തുള്ളി നമുക്കിതിലേക്ക് ഒന്ന് ചോദിച്ചിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പ് വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചതച്ച മുളക് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതും ഒന്ന് മൂത്ത് വരട്ടെ. അപ്പം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തിളച്ച് വരുന്നവരെ. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിലും ചതച്ച മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് എങ്ങനെയാണ് എരിവെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളം ഇതിലൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നപ്പോൾ നമുക്കിതിലേക്ക് അരിപ്പൊടിയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. 1 കപ്പ് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിപ്പൊടി ഒന്ന് വെന്ത് വരുന്ന വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇളക്കി പോകൊണ്ടിരിക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഇതിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒറിഗാനോ കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് ഞാൻ കുറച്ച് മല്ലിയെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായി കുഴച്ചിട്ട് ഒരു വലിയ ബോളാക്കിയിട്ടുണ്ട്. ഈ നമുക്ക് 3 പാർട്ടാക്കിയിട്ട് തിരിക്കണം ഈ ഒരു ബോളിനെ. അപ്പോൾ നമുക്കത് 3 എണ്ണമാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ബോളാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിമേ കുറച്ച് എണ്ണ വറ്റിയതിന് ശേഷം നമുക്ക് ഇതൊന്നും ഇങ്ങനെ പരത്തി പരത്തി നീളത്തിലുള്ള ഒരു ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒരേ ബോൾ എടുത്തിട്ട് ഒരേ ഇങ്ങനെ ഒരു ഷേപ്പിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. അതുകൊണ്ട് അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഈ ഒരു ഷേപ്പിലുള്ളത് നമുക്ക് ഓരോന്നൊരോന്നതിലിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് നമുക്കിത് എന്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അതുപോലെ നമുക്കെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം.
നല്ല ക്രിസ്പി ആയിട്ടുള്ളത് പൊട്ടറ്റോ ബൈറ്റ്സാണിട്ടത്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് നല്ല എളുപ്പമായിട്ടുള്ള റെസിപ്പിയല്ലേ, 10 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇത് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് സോസ് കൂട്ടി കഴിക്കാനാണ് കേട്ടോ. ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ വൈറ്റ് സോസോ എന്ത് വേണമെങ്കിലും കൂട്ടിയിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിനടുത്തുള്ള ബെല്ലൈക്കണ് കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് വരും. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള പുതിയ റെസിപ്പികളുമായി വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.